ക്ലിയറായി ബാലൻസ് ചെയ്യുക എന്നുള്ളതും ഈ ഗെയിമിന്റെ ഒരു ഇമ്പോർട്ടൻ്റ് ഫാക്ടറാണ്. കാരണം അതിൻ്റെ പുറത്താണ് ഇനി ക്യാൻസ് വെച്ച് ഗോപുരം പണിയാൻ പോകുന്നത്. Let's see how doctor is going to do. Yes, doctor, good job. That's a brilliant job, doctor. അഞ്ചു ക്യാൻസർ ആണുള്ളത്. We have time. Relax, doctor. അത് നിൽക്കട്ടെ, അതൊന്ന് സ്റ്റേ ചെയ്യോട്ടെ ഡോക്ടർ. 20 സെക്കൻഡ് സമയം ബാക്കിയുണ്ട് ഡോക്ടർ. ഇത് ഒരു ഈസി ജോബ് അല്ല ഡോക്ടർ ചെയ്തിരിക്കുന്നത്. അതിന്റെ പുറത്തൊരു പ്ലേറ്റ് ബാലൻസ് ചെയ്യാ. എംപ്റ്റി ക്യാൻസ് ആണ് ഡോക്ടറിന് തന്നിരിക്കുന്നത്. അത് വെറുതെ ടേബിളിൽ വെച്ചാൽ തന്നെ വീഴും. ഇത് നമ്മള് ജലത്തിലാണ് ഗോപുരം പണിതിരിക്കുന്നത്. സോ ജല ഗോപുരം തകർത്ത് ഫിനിഷ് ചെയ്തത് ഡോക്ടർ, കൺഗ്രാച്ചുലേഷൻസ്. യു ഹാവ് വൺ 25,000 റുപ്പീസ്. സോ നമ്മളിപ്പോ 3 കളി കളിച്ചു, 3 ലെവൽസ് ക്രോസ് ചെയ്തു. ഇനി നമുക്ക് ഡോക്ടറിനുള്ളിലേക്ക് കുറച്ചും കൂടെ കയറാം. ഓക്കെ ഡോക്ടർ, ഒരുപാട് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന, ഒരുപാട് യാത്ര ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. കമ്മിങ് ബാക്ക് ടു വാട്ട് ഹി സെഡ്, അദ്ദേഹം പറഞ്ഞതുപോലെ സ്റ്റോക്ക്ഹോം കൺവെൻഷനൊക്കെ പോയി അറ്റൻഡ് ചെയ്തത് കൊണ്ടാണ് ഡോക്ടറിലേക്ക് ആ സിനിമയുടെ ക്യാരക്ടർ വരെ എത്തിയത്. അപ്പൊ അതിനെ കുറിച്ചൊക്കെ പറയൂ ഡോക്ടറിന്റെ യാത്രകളെ കുറിച്ച്. യാത്ര ഞാൻ ഇതിന് 8 രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രാജ്യം എന്ന് വെച്ചാൽ അത് ജപ്പാനാണ്. എല്ലാവരും ഇടയ്ക്കിടയ്ക്ക് കളിയാക്കി ജപ്പാനെന്ന് വിളിക്കാറുണ്ട്. എന്തുകൊണ്ടാണ് ജപ്പാൻ ജപ്പാൻ ആയതെന്ന് അറിയണമെങ്കിൽ ജപ്പാനിൽ പോകണം. നമ്മുടെ ഒരാളുടെ ബാഗ് അവിടെ കാണാതായിപ്പോയി. ഹിരോഷിമ പീസ് മ്യൂസിയത്തിൽ പോകുന്ന വഴിക്ക് ബാഗ് കാണാതായിപ്പോയി. എവിടെയാ വെച്ചത് കൂടി നമുക്ക് അറിയില്ല. അപ്പൊ അവിടെ ഒരു മ്യൂസിയത്തിൽ കയറിയിട്ട്, ഹിരോഷിമ പീസ് മ്യൂസിയത്തിൽ കയറിയിട്ട് അവിടെ ക്യൂറേറ്ററോട് പറഞ്ഞു, ശരിക്കും ഇത് ഇവിടെ വെച്ച് കാണാതായതല്ല, വരുന്ന വഴിക്ക് എവിടെയോ 5 വണ്ടി നമ്മൾ മാറിയായിരുന്നു, അവിടെ ഒരു കാണാതായതാണ്. അപ്പൊ അവര് പറയാ, ആ അതിനുശേഷം അവർ പറഞ്ഞ ഡയലോഗ് ഒരു പക്ഷെ ജപ്പാൻകാർക്ക് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അവർ പറഞ്ഞാൽ അവർ ജപ്പാൻ നിഹോൺ എന്ന് വിളിക്കുക, ഇവിടെ വെച്ചല്ലെന്ന് മനസ്സിലായി, പക്ഷെ ഇഫ് ഇറ്റ് ഇസ് ഇൻ നിഹോൺ യു വിൽ ഗെറ്റ് ഇറ്റ്. ഓ, ജപ്പാനിലാണെങ്കിൽ കിട്ടിയിരിക്കുന്നു. അങ്ങനെ ഒരു സിവിലിയന് പറയാൻ പറ്റുന്നിടത്തേക്ക് നമ്മുടെ രാജ്യം വളരുമ്പോഴാണ് ശരിക്കും വലിയ കാര്യമാവുന്നത്. വെരി ട്രൂ ഡോക്ടർ. സത്യം, ഡോക്ടറിന്റെ ഈ പറയുന്നതിലൂടെ ഞങ്ങൾ ആ സ്ഥലം ഓൾമോസ്റ്റ് കണ്ടതുപോലെ ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നു. നമ്മൾ പറയില്ലേ ജപ്പാനാണ് ആള് എന്ന് പറയുന്നതൊക്കെ. അപ്പൊ ഡോക്ടറിന്റെ ഒരുപാട് യാത്രകളെ കുറിച്ച് നമ്മൾ കേട്ടു. ആൻഡ് ഇനി ഡോക്ടറിന്റെ മണി ട്രീയിലെ യാത്ര എവിടം വരെ എത്തി എന്നൊന്ന് നോക്കാം ഡോക്ടർ. ലെറ്റ്സ് ടേക്ക് എ ലുക്ക് അറ്റ് ദ മണി ട്രീ. അടുത്തത് ഡോക്ടർ ഒരു സൂപ്പർ ലെവലിലേക്ക് പോവാൻ പോവാണ്. ഡോക്ടർ നെക്സ്റ്റ് സേഫ് സോൺ കടക്കാൻ പോവാണ് അടുത്ത ലെവലിലൂടെ. 50,000 റുപ്പീസ് ആണ് അടുത്ത മത്സരത്തിൽ ഡോക്ടറിന് ലഭിക്കാൻ പോകുന്നത്. ഇതൊരു വലിയ എമൗണ്ട് ആണ്, ഇതൊരു വലിയ സോൺ ആണ്, രണ്ടാമത്തെ സേഫ് സോൺ ആണ് ഡോക്ടർ. അപ്പൊ നമുക്ക് കളിക്കാം. ഒന്നുമില്ല തിരിഞ്ഞു നോക്കാൻ, നമ്മുടെ മുന്നിൽ ലക്ഷ്യങ്ങൾ ഒരുപാടുണ്ട്, കളിച്ചു നേടാൻ ലക്ഷങ്ങളും ഒരുപാടുണ്ട്. ഡോക്ടറിന്റെ പെർമിഷനോട് കൂടി ബ്ലൂ പ്രിന്റിലേക്ക് കടക്കാം.